أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء المرسلين. الحمد لله رب العالمين، الحمد لله رب العالمين، الحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ പ്രിയ കൂടപ്പിറപ്പ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ ഇരിക്കൂർ ജുമാ മസ്ജിദിൽ വെച്ച് ജുമാ കഴിഞ്ഞതിന് ശേഷം റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നിലാമുറ്റം പള്ളിയിൽ നിന്നും പാലോട്ട് പള്ളി മക്കാമിലേക്ക് യാത്ര വരുന്ന വഴിയിൽ ഒരുപാട് നല്ല കൂടപ്പിറപ്പുകളെയും ഒരുപാട് നല്ല എന്താ പറയുക സ്നേഹനിധികളായ കൂടപ്പിറപ്പുകളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു ഈ യാത്രയിലൂടെ എനിക്ക് നൽകി. അതുപോലെ തന്നെ എൻ്റെ കൂടപ്പിറപ്പുകളെ ഇബാദത്തിലേക്ക് ക്ഷണിക്കുവാൻ നിലാമുറ്റത്തും പാലോട്ട് പള്ളിയിലും അള്ളാഹു ഒക്കെ എനിക്കൊരു അവസരം അള്ളാഹു. തീർച്ചയായും അള്ളാഹു എൻ്റെ യാത്ര കബൂലാക്കുമെന്നും തീർച്ചയായും അതിനുള്ള എല്ലാവിധ അനുഗ്രഹവും എൻ്റെ റബ്ബ് നൽകുന്നുണ്ടെന്നുള്ള പരിപൂർണ വിശ്വാസം തന്നെയാണ് ഞാൻ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ഇന്നലെ നിലാമുറ്റത്തുനിന്ന് പാലോട്ട് പള്ളിയിലേക്കുള്ള ഒരു ഷോർട്ട് വേയിൽ നല്ല കയറ്റവും നല്ല ഇറക്കമായിരുന്നു. പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാരണം ചെറിയ റോഡും നല്ല കയറ്റമാണ് നല്ല ഇറക്കമാണ്. ഒരു കയറ്റ ഇറക്കത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ വിളിച്ചു, എന്നോട് പറഞ്ഞു എനിക്കൊരു ചെറിയൊരു ഉൾഭയം പോലെ, കാരണം ബാക്ക് മാത്രമേ ബ്രേക്കുള്ളൂ, ഫ്രണ്ടിൽ ബ്രേക്ക് ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ ആ ബാക്ക് ബ്രേക്ക് കാരണം ആ ക്യാബിളല്ലേ ഒരു മനസ്സിൻ്റെ സമയത്താണ് അദ്ദേഹത്തിനോട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇറക്കാൻ അദ്ദേഹം ഒരു കൂടപ്പിറപ്പിനെ സഹായിച്ചു ഇറക്കാൻ വേണ്ടിയിട്ട്. മാഷാല്ലാ അൽഹംദുലില്ലാ, അള്ളാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും എൻ്റെ കൂടപ്പുറപ്പുകൾക്ക് അള്ളാഹു നൽകി മാറി. അങ്ങനെ മഗ്‌രിബിന് ഒരു പള്ളിയിൽ മട്ടന്നൂരുള്ള ഒരു പള്ളിയിലെത്തി കുറച്ച് കൂടപ്പുറപ്പുകളും ഞാനും കൂടെ ജമാഅത്തായി നമസ്കരിച്ചു. നിസ്കരിച്ചു നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റായിക്കൊണ്ട് നിസ്കരിച്ചു. മാഷാല്ലാ അൽഹംദുലില്ലാ, ആ കൂടപ്പുറപ്പുകൾ പിന്നെ ചായ കുടിക്കാതെ വിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഓരോരുത്തരോടും അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അതിനുള്ള അനുഗ്രഹം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള ധൈര്യവും അള്ളാഹു തന്നിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരോടും പറയുന്നത് പോലെ തന്നെ എല്ലാവരോടും ഞാൻ എൻ്റെ നാടായ കേരളത്തിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് പരിഹാസങ്ങൾ കേരളത്തിലുണ്ടാവാം, സാരല്ല, അള്ളാഹു എല്ലാം നല്ല രീതിയിലാക്കി തരും. എന്നെ മനസ്സിലാക്കി വരുന്ന ഒരു കാലഘട്ടം എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ഉണ്ടാകും. പരിഹസിക്കുന്നവർക്ക്, എല്ലാവരെയും ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ പേര് മാത്രമേ ഉള്ളൂ അൽഹംദുലില്ലാ സർവ്വതും അറിയുന്നത് അള്ളാഹു. അങ്ങനെ 8:30 മണിയോടുകൂടി പാലോട്ട് പള്ളി മക്കാമിലെത്തി. മക്കാമിൽ ഇഷാ നമസ്കാരത്തോടുകൂടി, ഇഷാ നമസ്കാരം കഴിഞ്ഞിരുന്നു ഞാനെത്തുമ്പോൾ, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഖതീബ് ഉസ്താദ്. മാഷാല്ലാ അൽഹംദുലില്ലാ, എൻ്റെ നിസ്കാരവും കഴിഞ്ഞ് ആദ്യം ഞാൻ ഒരു ഉസ്താദിനോട് ചോദിച്ചു. അപ്പോൾ മുഖ്രി ഉസ്താദിനോട് പറയാൻ പറഞ്ഞു, മുഖ്രി ഉസ്താദിനോട് പറഞ്ഞ് ഖതീബ് ഉസ്താദിനോട് ഒരു വാക്ക് പറയാൻ പറഞ്ഞു. മാഷാല്ലാ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ഖതീബ് ഉസ്താദും നല്ല മക്കളും, അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കുമാറാകട്ടെ ഉസ്താദിനും ആ മക്കൾക്കും. അള്ളാഹു ഇരു ലോകവും വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവസാനം ഇന്നലെ മഗ്‌രിബ് നമസ്കാരത്തിന് ചായയും കടിയൊക്കെ തിന്നത് കാരണത്താൽ എനിക്ക് വലിയ വിശപ്പുണ്ടായിട്ടില്ല ആ സമയത്ത്. അങ്ങനെ ഉസ്താദ്മാരും മക്കൾ മൊയ്ലാരി കുട്ടികളും പിന്നെ ഉസ്താദിനെ പോയിട്ട് ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. ഉസ്താദിനെ പോയി കണ്ടു. മാഷാല്ലാ അൽഹംദുലില്ലാ, വളരെ അധികം ഒരുപാട് സമയം ഞാനും ഉസ്താദും സംസാരിച്ചു. നല്ലൊരു മലപ്പുറംകാരനാണ്, അരീക്കോട്കാരനാണ്. രാവിലെ ഉസ്താദ് എവിടെയോ പോയിട്ടുണ്ടായിരുന്നു, ഞാനൊരു യാത്ര പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഉസ്താദ് പോയിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ മഴയായിരുന്നു,
ഇപ്പോഴും മഴ ചാടിയും കൊണ്ടുണ്ട്. അപ്പോൾ പിന്നെ ഉസ്താദ് ആരോ മരണപ്പെട്ട കണ്ണോക്കോ അങ്ങനെ എന്തോ ആവശ്യത്തിന് പോയിട്ടുണ്ടെന്ന് മക്കൾ പറഞ്ഞു. മക്കളോട് പറഞ്ഞു, യാത്ര പറഞ്ഞു. അവിടുന്ന് യാത്ര ആരംഭിച്ചു. അൽഹംദുലില്ല, മട്ടന്നൂർ കഴിഞ്ഞു. ഇപ്പം ഏകദേശം ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തെത്താറായി. ഇനി പോകുന്ന വൈക്കുമരം ബൈപ്പള്ളി, കൂത്തുറമ്പ് തൊക്കിലങ്ങാടി. ഞാൻ പഠിച്ച മദർസ്, രണ്ട് വർഷം ഞാൻ മദർസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. മാഷാല്ല അൽഹംദുലില്ല, അവിടെയും കയറണം. മാഷാല്ല പറ്റുമെങ്കിൽ പാനൂരെത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ വണ്ടിൻ്റെ മുകളിൽ ചെറിയ പണിയുണ്ട്. കാരണം ഇന്നലെ അസാധ്യ കേട്ടാണ് വണ്ടി കയറിയത്. ആ കാരണത്താൽ തന്നെ ഇതിൻ്റെ ക്ലച്ചിന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ ആ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ്, ക്ലച്ച് ഡിസ്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അത് മാറ്റാൻ എവിടെ, ഇപ്പോൾ ഇവിടെ സമയം 8:30 ഉള്ളൂ. 9:30 മണിയാവും വർക്ക്ഷോപ്പൊക്കെ തുറക്കാൻ. അപ്പോൾ അതുവരെ പോകാം. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടലും ചീറ്റലും ക്ലച്ചിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഞാനങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ഇൻഷാല്ല ചിലപ്പോൾ കൂത്തുറമ്പെന്നോ അല്ലെങ്കിൽ പോകുന്ന വൈക്കോ ഏകദേശം ഒരു 10 മണി സമയമാകുമ്പോൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഇതൊന്ന് ക്ലിയറാക്കണം. എന്നതിന് ശേഷം പോകണം. അപ്പോൾ ക്ലിയറാക്കാൻ നിൽക്കുമ്പോൾ സമയം പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പാനൂർ എത്താൻ കഴിയില്ല. എന്തായാലും ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാളെ കുഞ്ഞിപ്പള്ളി എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പടച്ചിറപ്പ് അനുഗ്രഹിച്ചാൽ ഇൻഷാല്ല അള്ളാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് നൽകുമാറാകട്ടെ. ഈ സാധുവായ എന്നെ സഹായിക്കുന്ന എല്ലാ കൂടപ്പിറപ്പുകൾക്കും പടച്ചിറപ്പ് ഇരു ലോകത്തും അനുഗ്രഹീതമായ വിജയം അള്ളാഹു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മാലിക് ദിനാറിലുണ്ടായിരുന്ന ആ കൂടപ്പിറപ്പ് എപ്പോഴും വിളിക്കുമായിരുന്നു. എപ്പോഴും വിളിച്ച് ഒരുപാട് ആളുകൾ, നാദാപുരത്തുള്ള ഒരു ഹാജിക്ക എപ്പോഴും വിളിച്ച് വിശേഷങ്ങളും, അതുപോലെ പല ഉസ്താദ്മാരും എന്നെ വിളിക്കാറുണ്ട്. മടിക്കേരിയുള്ള ഉസ്താദും മറ്റുള്ളവരൊക്കെ ഒരുപാട് ഉസ്താദ്മാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, വിശേഷങ്ങൾ അറിയാറുണ്ട്, ചോദിക്കാറുണ്ട്. മാഷാ അല്ലാ, എനിക്കത് മതി. അൽഹംദുലില്ല, എന്നെ അന്വേഷിക്കുന്ന കുറച്ചുകൂടെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എൻ്റെ കുടുംബത്തിന് ഇടക്കിടക്ക് വന്ന് കാണുന്ന എൻ്റെ അളിയൻ, അള്ളാഹു അളിയനും കുടുംബത്തിനും എല്ലാവർക്കും എൻ്റെ യാത്ര അംഗീകരിക്കുന്ന പെട്ടെന്ന് എത്തണമെന്നും, അതുപോലെ ഒരു അളിയനെ എനിക്ക് തന്ന പടച്ച തമ്പുരാൻ അള്ളാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. കൂടുതൽ വിളിക്കലില്ലെങ്കിലും വിശേഷങ്ങൾ അറിയും, സമാധാനിപ്പിക്കും ഇൻഷാല്ലാ. അള്ളാഹു എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂടപ്പിറപ്പുകൾക്കും, എന്നെ വെറുക്കുന്ന കൂടപ്പിറപ്പുകൾക്കും നല്ല ചിന്താഗതിയും നല്ല മനസ്സും ഈമാനും ഇഖ്ലാസുമുള്ള ഒരു ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. അപ്പോൾ കാസർഗോഡ് നിന്ന് തളിപ്പറമ്പ് വരെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒറ്റ റോഡായതുകൊണ്ട്. ഇപ്പം നല്ല റോഡാണ്. ഇനിയിപ്പോൾ മാഹി വഴി പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണത്താലാണ് ഞാൻ പാനൂർ വഴി പോകാമെന്ന് കരുതിയത്, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട എന്നുള്ള രീതിയിൽ. കാരണം സൈതാറുവള്ളി എന്ന് പറയുന്ന സ്ഥലം കുറച്ചൊരു ഇടുങ്ങിയ സ്ഥലമാണ്. അതുപോലെ തന്നെ മാഹി പാലം കഴിഞ്ഞ് കയറി ഇറങ്ങുന്ന സ്ഥലവും ഒരു ഇടുങ്ങിയ സ്ഥലമാണ്, എപ്പോഴും ബ്ലോക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഭാഗത്ത് കൂടെ പോകണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഇൻഷാല്ലാ അള്ളാഹു സർവ്വവിധ വിജയവും യാത്രയും നൽകുമാറാകട്ടെ. ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എവിടെയാണോ അവിടെ എത്താനുള്ള തൗഫീക്കും ഭാഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയ കൂടപ്പിറപ്പുകൾ, ഈ സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. നമ്മൾ അള്ളാഹുവിനോട് അടുക്കുക. ആത്മാർത്ഥമായിട്ട് സൃഷ്ടികളോട് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. സൃഷ്ടികളിലേക്ക് അടുക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയായിരിക്കണം. നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും വിഷമങ്ങളും എപ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ഇതുവരെ എനിക്ക് എന്ത് ലഭിച്ചു, ഇതുവരെ എനിക്ക് എന്താണ് അള്ളാഹു തന്നത്, അതും നിങ്ങൾ ഓർത്തു നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റം വരും. അതുപോലെ തന്നെ മരണത്തിനെ പറ്റി ചിന്തിക്കുകയും 6 അടി മണ്ണെന്ന കബറിൽ ഞാൻ പോകുമ്പം എനിക്ക് ആരാ ഉണ്ടാകുക എന്ന് സദാസമയത്ത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഒരു മോശമായ ചിന്താഗതി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പരിപൂർണ വിശ്വാസം.
നമ്മൾ ഈ ദുനിയാവ് വിട്ട് പിരിയേണ്ടവരാണെന്നും ഈ ദുനിയാവിൽ താൽക്കാലിക ജീവിതത്തിന് വന്നവരാണെന്നുള്ള മനസ്സിൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തന്നെയാണ് കൂടപ്പറപ്പുകളെ എൻ്റെ ഈ മാറ്റത്തിന് കാരണവും. എൻ്റെ റബ്ബ് ഈ 10-48 വയസ്സ് വരെ ഒരുപാട് അനുഗ്രഹങ്ങൾ പലർക്കും കൊടുക്കാത്തത്ര, എന്താ പറയുക, കൊടുക്കാത്തത്ര എന്നല്ല, ഇന്ന് എൻ്റെ റബ്ബ് ഒരുപാട് കാര്യങ്ങൾ എന്നോട് കാണിച്ചിട്ടു. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുക്കാൻ വൈകി പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബിനോട് സദാസമയം ഞാൻ പൊറുക്കലിനെ തേടുകയാണ്. എൻ്റെ റബ്ബ് തന്ന അനുഗ്രഹത്തിന് ഈ ഒരു വർഷത്തെ യാത്ര കൊണ്ടൊന്നും തീരൂല എന്നും എനിക്കറിയാം. എങ്ങനെയൊക്കെയാണ് എൻ്റെ റബ്ബിനെ സ്നേഹിക്കേണ്ടതെന്നും എനിക്കറിയുന്നില്ല. തീർച്ചയായും എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ റബ്ബിനോടും എൻ്റെ ഹബീബിനോടുമുള്ള ഇഷ്ടം തന്നെയാണ് ഞാൻ ഈ യാത്രയിൽ പ്രകടിപ്പിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു നിരാശയോ കഷ്ടപ്പാടോ വിഷമോ സങ്കടമോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആറേ ദിവസം ആ കൊടുങ്കാട്ടിൽ കിടന്നപ്പോഴും എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. കാരണം ഒക്കെ ഞാൻ ആസ്വദിക്കുകയേ. എൻ്റെ റബ്ബെൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം, ഇപ്പം എൻ്റെ സങ്കടം ഈ യാത്ര കഴിയാനായി എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഇൻഷാല്ലാഹ് അല്ലാഹു ഇരു ലോകത്തും ഉപകരിക്കുന്ന തരത്തിലുള്ള ഈ യാത്ര അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം എന്നെ സഹായിച്ച എൻ്റെ ഉസ്താദ്മാർ, മക്ക മദീനെ കാണാൻ തൗഫീഖും ഭാഗ്യവും തന്ന എൻ്റെ കൂടപ്പിറപ്പുകളിലൂടെ അല്ലാഹു ആ രണ്ട് ഉസ്താദ്മാർക്കും എന്നെ സഹായിച്ച എല്ലാ കൂടപ്പിറപ്പുകൾക്കും അല്ലാഹു ഇരു ലോകത്തും ഉന്നത വിജയം നൽകുമാറാകട്ടെ. ായ എന്റെ കേൾക്കുമെന്നും അതുകൊണ്ട് തന്നെയാണ് എനിക്കിതുവരെ നടന്നെത്താൻ കഴിഞ്ഞതും. എന്റെ റബ്ബിനോട് ഞാനൊരു പരാതിയും പറഞ്ഞിട്ടില്ല, ഒരു സങ്കടവും ഈ യാത്ര കാരണത്താൽ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ വിഷമങ്ങൾ പരിഹാസങ്ങൾ വരുമ്പോൾ ഞാൻ എന്റെ റബ്ബിനോട് പറയാറുണ്ട്, ഈ ദുനിയാവില് എന്റെ കൂടെ ഒരാളില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒറ്റക്കാണെന്നുള്ളൊരു ചിന്ത പോലും എനിക്ക് തോന്നിയിട്ടില്ല. പോകുന്നിടത്തും വരുന്നിടത്തൊക്കെ എൻ്റെ നല്ലവരായ കൂടപ്പുറപ്പുകൾ വന്ന് സംസാരിക്കുകയും സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കത് മതി. തീർച്ചയായും ഈ ദുനിയാവിലെ വിജയത്തിന് വേണ്ടിയല്ല എൻ്റെ ഈ യാത്ര. എൻ്റെ റബ്ബ് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവരെ എൻ്റെ മരണം വരെ എൻ്റെ ആയുസ് തീരാനുള്ള സമയമായി. അതിനു മുമ്പ് എൻ്റെ റബ്ബിനും എൻ്റെ ഹബീബിനും വേണ്ടി എന്തെങ്കിലും ചെയ്യണം വെച്ചാൽ അതിനുള്ള അറിവും വിവരം ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. പറയണമെന്നെനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളോട് ഇന്നും ഒരു തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരാണോ എന്താണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ സമുദായത്തിൽപ്പെട്ട എൻ്റെ കൂടപ്പിറപ്പുകളോട് ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നും സ്നേഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണമെന്നും. എന്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്? നമ്മൾ മോശമാവാതിരിക്കാൻ. എൻ്റെ റബ്ബിനെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പരിഹസിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയാൻ കിട്ടുന്ന തന്നെയാണ് ഞാൻ ഈ യാത്രയിലുടനീളം എൻ്റെ കൂടപ്പിറപ്പുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ പരിഹസിക്കുകയും എൻ്റെ കൂടപ്പിറപ്പുകളെ വിഡ്ഢിവേഷം കെട്ടിക്കുകയും ചെയ്യുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കൊറോണ നമുക്കൊരു അനുഗ്രഹമായിട്ട് നമ്മൾ നന്മയുടെ പാതയിലേക്ക് വഴിതെറ്റിപ്പോകുമ്പോൾ ഒരു കൊറോണയുടെ രൂപത്തിൽ അള്ളാഹു തിരിച്ചറിവ് നൽകാൻ വേണ്ടി തന്നപ്പോൾ അതിൻ്റെ ഇടയിലും കളിച്ചു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അള്ളാഹു നമ്മെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എൻ്റെ സമുദായത്തെ നശിപ്പിക്കാൻ, എൻ്റെ കൂടപ്പിറപ്പുകളെ വഴിതെറ്റിക്കാൻ അതിലും കണ്ടൊരു തന്ത്രം. ഇൻഷാല്ലാ അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹുവിൽ നിന്നും അടുക്കാതിരിക്കാൻ സദാസമയം നമ്മുടെ ശരീരത്തിലും നമ്മുടെ കൂടെയും മരണസമയത്ത് ഷഹാദത്ത് കലിമ പോലും ചൊല്ലാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അനുവദിക്കില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും, അള്ളാഹു സ്വീകരിച്ചാൽ, അള്ളാഹു നമ്മെ സ്വീകരിച്ചാൽ
ഒരു ഇബിലീസിനും നമുക്ക് നമ്മെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇൻഷാല്ലാഹ് അല്ലാഹു തആല നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നൽകുമാറാകട്ടെ. ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഫിത്നയിൽ നിന്നും ഫസാദിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇബിലീസിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു എൻ്റെ കൂടപ്പിറപ്പുകളെ രക്ഷിക്കണേ എന്ന് മാത്രമേ ഞാൻ അല്ലാഹുവിനോട് സദാസമയം ചെയ്യുന്നത്. എന്നെ മാത്രം രക്ഷിക്കണമെന്നും എന്നെ മാത്രം ഉയരങ്ങളിൽ എത്തിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കൂടപ്പിറപ്പുകൾ. എനിക്ക് വലുത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളും അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഈ ദുനിയാവെന്ന് നിങ്ങൾക്കും എനിക്കും പോകാൻ കഴിയട്ടെ എന്നുള്ള ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.